നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയാണ് രാഷ്ട്രപതി ഭവൻ. ന്യൂഡൽഹിയിലെ റെയ്സീന കുന്നുകളിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. 1950 വരെ വൈസ്രോയിയുടെ കൊട്ടാരമായിരുന്നതിനാൽ വൈസ്രോയിയുടെ ഭവനം എന്നും ഇത് അറിയപ്പെടുന്നു. 1931 ജനുവരി 23 ആദ്യ താമസക്കാരനായ ഇർവിൻ പ്രഭു ഇവിടെ താമസം തുടങ്ങി. ലോക രാഷ്ട്ര തലവന്മാരുടെ വസതികളിൽ ഏറ്റവും വലുതെന്ന സ്ഥാനം ഇപ്പോഴും ഈ രാഷ്ട്രപതി ഭവനത്തിന് തന്നെയാണ്. രാഷ്ട്രപതി ഭവനെ കുറിച്ച് പലർക്കും അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ അഭിമാന സ്തംഭമായ കെട്ടിടങ്ങളിലൊന്നാണ് ഈ രാഷ്ട്രപതി ഭവൻ എന്ന് വേണം പറയാൻ. 330 ഏക്കർ ഭൂമിയിലെ 5 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രപതി ഭവന് 340 മുറികളും 227 തൂണുകളും 37 അതിമനോഹരമായ ജലധാര യന്ത്രങ്ങളുമുണ്ട്. 29,000 ജീവനക്കാരുടെ 17 വർഷത്തെ കഠിന പ്രയത്നമാണ് ഈ രാഷ്ട്രപതി ഭവൻ. എസ് സർ എൻഡ് ലൂട്ടൻസ് ആണ് ഈ കെട്ടിടം രൂപകൽപ്പന ചെയ്തത്. 1929 രാഷ്ട്രപതി ഭവന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ക്രീം, ചുവപ്പ് എന്നീ രണ്ട് നിറത്തിലുള്ള മണൽക്കല്ലുകളാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. റോം ഗ്രീക്ക് രീതിയിലുള്ള അലങ്കാര പണികളാണ് തൂണുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഭാരതീയ പാശ്ചാത്യ പാരമ്പര്യത്തന്മ നിലനിർത്തിക്കൊണ്ടാണ് ഇതിന്റെ രൂപകൽപ്പന. 190 ഏക്കറിൽ വിധാനിച്ചു കിടക്കുന്ന ഉദ്യാനമാണ് ഇവിടുത്തെ മറ്റൊരു മനോഹര കാഴ്ച. ഇതിൽ 15 ഏക്കറിൽ ഒരുക്കിയിരിക്കുന്ന മുഗൾ ഗാർഡൻ അത്യാകർഷണീയമാണ്. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലെ ഉദ്യാനോത്സവത്തോടനുബന്ധിച്ച് മുഗൾ ഗാർഡൻ പ്രവേശന യോഗ്യമാക്കാറുണ്ട്. സാഞ്ചിയുടെ സദ്രൂപത്തിന്റെ മാതൃകയിലാണ് ഇതിന്റെ മേൽക്കുടം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അകത്തോട്ട്. രാഷ്ട്രപതി ഭവനിനുള്ളിലെ അതിമനോഹരമായ സ്ഥലം ദർബാർ ഹാളാണ്. നിറപ്പകിട്ടുള്ള മാർബിളിലാണ് ഇത് അലങ്കരിച്ചിരിക്കുന്നത്. പൗരന്മാരുടെ യുദ്ധകാല സംഘടനയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ, ദേശീയ അന്തർദേശീയ ചടങ്ങുകൾ എന്നിവയാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഈ ഹാളിനോട് ചേർന്നാണ് ലൈബ്രറി സജ്ജമാക്കിയിരിക്കുന്നത്. ദർബാർ ഹാളിന്റെ പുത്രി എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. 19-ാം നൂറ്റാണ്ട് മുതലുള്ള വിലമതിക്കാനാവാത്ത ഭാരതീയ പാശ്ചാത്യ പ്രസിദ്ധീകരണങ്ങൾ, 2,000-ൽ അധികം വിലയേറിയ പുസ്തകങ്ങൾ, ഇവയെല്ലാം ഭാവി തലമുറയ്ക്കായി ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു. 3,000-ത്തോളം പുസ്തകങ്ങൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ 12,000 പുസ്തകങ്ങൾ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഒപ്പം 5,000 പുസ്തകങ്ങൾ ഈ പുസ്തകശാലയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ നൃത്തശാല എന്ന് വിശേഷിപ്പിക്കാറ് അത്യാകർഷണ രീതിയിലാണ് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്ന അശോക ഹാൾ. വിദേശ അധികാരികളെ സന്ദർശിക്കുന്നതിനും ഔപചാരിക ആചാരങ്ങൾക്കും മറ്റുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ലോക രാഷ്ട്രീയ തലവന്മാരുടെ വസതികളിൽ ഏറ്റവും വലുതെന്ന സ്ഥാനം നേടിയ രാഷ്ട്രപതി ഭവൻ ആദർശപരമായ പൈതൃകത്തിൽ ജീവിക്കാനുതകുന്ന രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നതും ഭാരതീയരായ നമുക്കേവർക്കും അഭിമാന ഹേതുവുമാണ്. ഈ ഭവനത്തെ ഓർത്ത് ഭാരതീയരായ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ സാധിക്കട്ടെ. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.